ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ എന്ന് പറഞ്ഞാൽ ഗ്രേവി ആയിട്ടല്ല, ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് പച്ചമാങ്ങയൊക്കെയുള്ള കാലമല്ലേ, അപ്പോൾ ഒരുപാട് മാങ്ങയുണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും, അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇത് വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാം, ഇതിൽ തീ കത്തിക്കേണ്ടേ ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ തീ കത്തിക്കാതെ എങ്ങനെ വർഷങ്ങളോളം കേടാവാതിരിക്കണ ആ മാങ്ങ അച്ചാർ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ മാങ്ങയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുക. ഉള്ളിലത്തെ ആ മാങ്ങയണ്ടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇത്രയും വലിപ്പത്തിലുള്ള പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. തീരെ ചെറുതാക്കണ്ട, എന്നാൽ ഒരുപാട് വലുതും ആവണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ, മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് ബേസൺ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാങ്ങയുടെ എണ്ണ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ വീട്ടിലൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് നമ്മൾ ഇത്. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനല്ല, ഇത് മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പായാലും പൊടിയുപ്പായാലും പ്രശ്നമില്ല, ഞാനിവിടെ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് കയ്യിൽ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നാല് കയ്യിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മാങ്ങയിൽ പൊതിഞ്ഞിരിക്കുന്ന പരുവം അത്രയാണ് മുളക് പൊടിയുടെ അളവ് കേട്ടോ. അല്ലാണ്ട് ഇത്ര കണക്കൊന്നുമില്ല. പിന്നെ വേണ്ടത് കായം പൊടിയാണ്. അത് നമ്മൾ കട്ടിക്കായം വറുത്ത് പൊടിച്ചത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ കായം പൊടിയാണ് യൂസ് ചെയ്യുന്നത്, എൽ ജിയുടെ കായം. അപ്പോൾ അത് നല്ല മണമാണ്. അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു വിരോധവും ഇല്ല, കൂടിയാലും കുറഞ്ഞാലൊന്നും. നമുക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ ചെയ്യാം. ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ മുളക് ഇങ്ങനെ പൊതിഞ്ഞിരിക്കണ ഒരു പരുവമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ രണ്ട് കയ്യിലും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു ബേസണിൽ ഒരു ആറ് കയ്യിലെ അളവിൽ മുളക് പൊടിയും രണ്ട് കയ്യിലെ അളവിൽ ഉപ്പുപൊടി, പിന്നെ രണ്ട് ടീസ്പൂൺ കായംപൊടി, ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദാ രണ്ട് ബേസലിനും ഞാൻ സെയിം പ്രോസസ്സാണ് ചെയ്തിട്ടുള്ളത്, സെയിം അളവ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് അടച്ചു വെക്കണം. ഇതിൽ ഈച്ചയോ പ്രാണിയോ ഒന്നും കയറാൻ പാടില്ല. ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചാൽ ഇങ്ങനെ പൊടി ഈച്ചയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മൂടി വെക്കണം, ഒട്ടും തുറന്ന് വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് മാങ്ങ റെഡിയാക്കി വെച്ചത് തലേദിവസം വൈകിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും ഇത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ മാങ്ങയിൽ ഈ മിക്സൊക്കെ ചേർത്ത് വെക്കണം. അതുകൊണ്ടാണ് തലേദിവസം വൈകിട്ട് നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്ത് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഇരിക്കുന്നുണ്ടാവും കണ്ടോ. ഈ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഈ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നത്, നമ്മൾ എടുക്കുന്ന മാങ്ങയായാലും കയ്യിലാണെങ്കിലും പിന്നെ ഈ ബേസണായാലും എന്തായാലും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത പാത്രങ്ങളായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയണതാണ്, അപ്പോൾ ഇതിലും അങ്ങനെ ശ്രദ്ധിക്കുക. ഇനിതാ കണ്ടോ, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അത് കഴിക്കാൻ നല്ല രുചിയുണ്ടാവും കേട്ടോ. കാരണം മാങ്ങയല്ലേ, അതിൽ ഉപ്പും മുളകും പുളിയും കായവും ഉലുവയൊക്കെ ആയിട്ട് വരുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പം അതാ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇത് അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറല്ല കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്യണില്ലല്ലോ, പിന്നെ ഇത് കേടാവാതെ വർഷങ്ങളോളം ഇരിക്കണമെങ്കിൽ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ വെയിലത്ത് വെക്കുകയാണ് ചെയ്യണത്. അച്ചാറിട്ടതിന് ശേഷമാണ് നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറണ വരെ നമ്മൾ എത്ര ദിവസം കൊണ്ട് ഇത് ഉണങ്ങിക്കിട്ടുമോ അത്ര ദിവസം വെയിലത്ത് വെക്കണം. അപ്പോൾ ആ രണ്ടാമത്തെ ബേസനും എടുത്തു, ഇതും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം.
കണ്ടോ ഇതേപോലെ. അപ്പൊ നമുക്കിത് മാങ്ങാക്കാലത്ത്, അതായത് മാങ്ങയുടെ സീസണിൽ ഇഷ്ടം പോലെ മാങ്ങ എല്ലാം വീട്ടിലുണ്ടാവുമ്പോൾ ആർക്കും ആവശ്യമുണ്ടാവില്ല അല്ലേ. അപ്പൊ ആ സമയത്ത് ഇതേപോലെ നമ്മൾ നല്ല വെയിലുള്ള ടെറസും മുറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാൻ എളുപ്പമാണ്. കാരണം മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പും കായോ ഉലുവയ്ക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി വെക്കാനും പറ്റും. നമുക്കിത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പുറത്ത്, അതായത് വിദേശത്തുള്ളവർക്ക് കൊടുത്തയക്കാനോ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനോ ഒക്കെ ആയിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എൻ്റെ പ്രസാദമ്മനും അവരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ ഇത് ഇതൊന്നും അവിടെ കിട്ടുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ വരണ സമയത്ത് എപ്പോഴാണോ വരണത്, എന്ന് വന്നാലും അത്ര നാളിരിക്കും, ഒന്നും കേടായി പോവില്ല. കാരണം നമ്മൾ വെയിലത്ത് വെച്ച് ഇത് നന്നായിട്ട് ഉണക്കിയിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഇത് ഉണക്കിയ മാങ്ങ അച്ചാറിടണ ടേസ്റ്റ് അല്ല ഇതിൻ്റെ. ഇത് നമ്മൾ അച്ചാറിട്ടിട്ട് ഉണക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു മണവും രുചിയും ഒക്കെയാണ്. അപ്പോൾ അത് ഇരിക്കെ ഇരിക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരിക കേട്ടോ. അതായത് ഇത് ഇങ്ങനെ നല്ല ഡ്രൈ ആയിരിക്കും, പോകെ പോകെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും, അങ്ങനെയാണ്. അപ്പം നമുക്കിത് കാണാം ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട്, ഞാനിപ്പോൾ ഇതൊരു പഴയ സെറ്റുമുണ്ടിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്, അതുപോലത്തെ നേരിയ തുണി എടുക്കണം. എന്നിട്ട് അത് ദാ ഇതേപോലൊരു കോട്ടൻ്റെ വള്ളി പോലെ മുറിച്ചെടുത്തിട്ട് കെട്ടി വയ്ക്കുകയാണ്. അപ്പം ഇതിൽ പൊടിയോ അല്ലെങ്കിൽ വല്ല കാക്കിയൊക്കെ വല്ലതും കൂടെ ഇടുകയൊക്കെ ചെയ്ത ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഒന്നും വൃത്തികേടാവാതെ നമ്മുടെ അച്ചാറിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ടുള്ളൊരു കോട്ടൻ തുണിയുണ്ട് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം. ഇനി ഇത് കണ്ടോ ഇതേപോലെ നല്ല വെയിലുള്ള, അപ്പോൾ നല്ല ടെറസ് ഉള്ളവർ അവിടെ വെക്കുക നല്ലത്. ഇത് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് മുകളിൽ വെയിൽ, ടെറസ്സിൽ വെയിലില്ല. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വെയിൽ ഓരോ സ്ഥലത്തേക്ക് മാറുന്നതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. ടെറസ്സിൽ വെക്കാൻ പറ്റുന്നവർക്ക് സൂപ്പറാണ്, പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും, അവർക്ക് അധികം ദിവസം വേണ്ടി വരില്ല. എനിക്കിത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെയിൽ ുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പം കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടാക്കിയേ ഇല്ല, അത് അതിന് മുന്നത്തെ വർഷങ്ങളിലേ ഇരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ആ വെയിലിൽ വെച്ച് ഇതിനി വൈകിട്ടാവുമ്പോൾ വെയിലൊക്കെ പോയതിന് ശേഷം നമ്മൾ എടുത്തിട്ട് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയുമ്പോൾ അതൊന്ന് വലിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഉണങ്ങുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, കുറച്ച് ടൈം എടുക്കും. എനിക്കിത് ഒരു രണ്ടാഴ്ച കറക്റ്റ് വേണ്ടി വന്നു ഇത് ഉണങ്ങി ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഉണക്കാൻ വെച്ചതിന് ശേഷമുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ടേ ഉള്ളൂ, ആ മുകളിലത്തെ മാങ്ങ പീസൊക്കെ ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിയിലൊക്കെ വെള്ളം നന്നായിട്ടുണ്ടാവും. കണ്ടോ ഇതേപോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്നും വൈകിട്ട് ഇത് എടുക്കുന്ന സമയത്ത് ഇത് നന്നായി വീണ്ടും നമ്മൾ രാവിലെ ഇളക്കി വെച്ചില്ലേ അതേപോലെ തന്നെ ഒരു കയ്യിൽ വെച്ചിട്ടോ തവി വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് വീണ്ടും അത് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ രാവിലെ ഒരു സംഭവം ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഞാൻ ദാ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കയ്യിൽ നല്ലെണ്ണ, നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടാക്കിയിട്ടൊന്നുമില്ല, കാരണം നമ്മളിത് എന്നും വെയിലത്ത് വെച്ചിട്ട് ഉണക്കണതാണല്ലോ. അപ്പോൾ ആ വെയിലിൻ്റെ ചൂടിൽ തന്നെ അതിരുന്ന് നല്ല സെറ്റായിക്കോളും. അല്ല നിങ്ങൾക്കിപ്പോൾ ചൂടാക്കി ആറിയിട്ടുള്ള എണ്ണ ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ തമ്പിനയിൽ തന്നെ തീ പോലും കത്തിക്കാതെയുള്ള അച്ചാറെന്നല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നും തീ കത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും വിരോധമില്ല, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നല്ല വെയിൽ കൊള്ളിക്കുന്നതുകൊണ്ട് ഒരു കേടും വരില്ല അത്. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ബേസണിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണത്. എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ വെയിലത്തു നിന്ന് എടുത്തു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് നേരം അതങ്ങനെ വെച്ചേക്കുക, ആ തുണിയുടെ കെട്ടഴിക്കാതെ അങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ചൂടൊന്ന്, ആ വെയിലിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം, കാരണം പാത്രത്തിൽ ചൂടായിട്ടുണ്ടാവുമല്ലോ, അത് ആറിയതിന് ശേഷം മാത്രം
പിന്നെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. രാവിലെ വീണ്ടും അതൊന്ന് ഇളക്കുക, ഇതേപോലെ കെട്ടിയിട്ട് വെയിലത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള സ്ഥലമാണ്, പൊടിയൊന്നും ആവില്ല, വേറെ ഒന്നും അതിൽ വീഴില്ല എന്ന് ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ തുറന്ന് വെച്ചിട്ടാണെങ്കിലും ആക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. പക്ഷേ ഇതാണ് സേഫ് എന്ന് മാത്രം, നല്ല നേരിയ കോട്ടൺ തുണി വെച്ചിട്ട് അങ്ങനെ എടുക്കുക. അങ്ങനെ അതാ ഉണക്കി 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 വെള്ളം മുഴുവൻ വറ്റി ഡ്രൈ ആയി ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് നമ്മുടെ മാങ്ങ അച്ചാർ. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരു പീസ് മതി നമുക്ക് ചോറിൻ്റെ കൂടെ, വേറെ ഒന്നുമില്ലെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു മണവും രുചിയൊക്കെയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ, ഗ്യാരണ്ടിയാണ്. ഒരു എൻ്റെ കയ്യിൽ ഒരു 3 കൊല്ലം വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇത്. കാരണം ഓരോ പീസല്ലോ, പിന്നെ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് വിദേശത്തുള്ളവർക്ക് കൊടുത്തയക്കാനും അവർ വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി വയ്ക്കാം. അതൊന്നും വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് അച്ചാർ കുറേ കാലത്തേക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണാണ്ട് ഒളിപ്പിച്ച് വെക്കണം. കാരണം വെറുതെ ഇരുന്ന് നമുക്കിപ്പോൾ ഒരു പനി വരികയേ, അല്ലെങ്കിൽ വായിക്ക് രുചിയില്ല അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതൊരു പീസ് എടുത്തിട്ട് വായിലിട്ട് കഴിഞ്ഞാൽ രുചിയൊക്കെ തന്നെ നമ്മൾ ഉപ്പും പുളി എരിവും ഒക്കെ അങ്ങനെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ആ ബേസണിന്ന് മാറ്റിയിട്ട് ഇതേപോലെ കണ്ടോ, ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിനായിട്ടാണ് ഇരിക്കുന്നത്. ഈ പരുവത്തിന് നമുക്ക് ഈ ഇപ്പം തന്നെ, അതായത് ഉടനെ തന്നെ യൂസ് ചെയ്യാൻ ഈ പരുവത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് എനിക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് 2 ബേസിനിലും കൂടെ ഇട്ടിട്ട് മാറ്റി വെച്ചു. അതൊന്നും കൂടെ കെട്ടിയിട്ട് ഞാൻ വെയിലത്ത് വയ്ക്കാം. നല്ല ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്നും പേടിക്കേണ്ട, കുറേ നാളിരിക്കും. കണ്ടോ, വീണ്ടും ഞാനതൊക്കെ കെട്ടിയിട്ട് വെയിൽ എവിടെയുള്ളത് അവിടേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് പക്ഷേ പതുക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ കല്ല് പോലെ ഇരിക്കില്ല കേട്ടോ, ഇരിക്കും തോറും അത് നല്ല സോഫ്റ്റായിട്ട് നല്ല മയം വരും അതിന്. അപ്പോൾ ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഭരണിയോ ചില്ലുകുപ്പിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാൻ കുപ്പി വാങ്ങിക്കാൻ പോണേ ഉള്ളൂ, അതുകൊണ്ട് തൽക്കാലം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ട് വെക്കണമെന്ന് മാത്രം. നല്ല എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഇത് കണ്ടോ, ആ മാങ്ങ നമ്മൾ അച്ചാർ ഉണക്കിയതിൻ്റെ അതിൻ്റെ അടിയിലുള്ള പൊടിയാണ്. ഇതും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നിങ്ങൾ കണ്ടല്ലോ, 2 ബേസണിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് വളരെ കുറച്ചാവും, അത് ചുരുങ്ങി വരും ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ. അതുകൊണ്ട് ഉപ്പും എരിവൊക്കെ ഇടുമ്പോൾ ഒരുപാട് വാരിയിടരുത്, കാരണം ഇത് ചുരുങ്ങണതിനനുസരിച്ചിട്ട് എരിവും ഉപ്പൊക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഒരുപാട് എരിവ് വേണ്ടാത്തൊരു കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്താൽ മതി. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, ഒരുപാട് എരിവും ഉണ്ടാവില്ല. പിന്നെ നല്ല വിസ്താരമുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും കേട്ടോ. ഒത്തിരി പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. എൻ്റേത് ഇപ്പോൾ ബേസിനായതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിൽ മാങ്ങിയുള്ളവരൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക്.